സകലത്തിൻ്റെയും സൃഷ്ടാവും അത്യുന്നതനും സർവശക്തനുമായ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് എല്ലാ സ്തുതി മഹത്വവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതി മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം, വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലും, മൂഢാലോചനകളോട് വേഗം വിട പറയും, അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കും. വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലും. പരിശുദ്ധ ജ്ഞാനം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ശുശ്രൂഷയിൽ പരിശോധിച്ചത് 1917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ 3 രഹസ്യത്തെക്കുറിച്ചാണ്. ആ രഹസ്യം എന്താണ് എന്ന് ജനങ്ങൾ പൊതുവേ കരുതുന്നതല്ല, ഫാത്തിമ രഹസ്യമെന്ന് പറഞ്ഞ് സഭാ നേതൃത്വം പുറത്തുവിട്ടതല്ല യഥാർത്ഥത്തിൽ ഫാത്തിമയിലെ 3-ാം രഹസ്യം എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ 3-ാം രഹസ്യമെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ വീണ്ടും പരിശോധിച്ചു പരിശുദ്ധ അമ്മയുടെ ദൗത്യം എന്താണ്. ദൈവം അവിടുത്തെ പ്രിയപുത്രൻ യേശു ക്രിസ്തു വഴി ഒരുക്കുന്ന എല്ലാ രക്ഷാകര പദ്ധതികളുടെയും കാര്യസ്ഥയാണ് പരിശുദ്ധയമ്മ. ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവയെല്ലാം ദൈവമക്കൾ സ്വന്തമാക്കാൻ, ദൈവമക്കളെക്കുറിച്ച് നടത്തിയിരിക്കുന്ന പദ്ധതി പൂർത്തിയാക്കുവാൻ, ദൈവമക്കളോടൊത്തു നിന്ന് അവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് അവരെ വിജയത്തിലേക്ക് നയിച്ച്, അവരെ നവീകരിച്ച്, അവരെ യഥാർത്ഥത്തിൽ ദൈവമക്കളാക്കി മാറ്റുന്ന വ്യക്തിയാണ് പരിശുദ്ധയമ്മ. പ്രിയപ്പെട്ടവരെ, ഇത് ആദം മുതലുള്ള നീതിമാന്മാരുടെയും മോശം മുതലുള്ള അപ്പപ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധ ഞാൻ അവരെ എങ്ങനെയാണ് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വർഗത്തിൻ്റെ സന്ദേശവുമായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നത് മുഴുവൻ പരിശുദ്ധ അമ്മയാണ്. കഴിഞ്ഞ 1 നൂറ്റാണ്ടിൽ തന്നെ അനേക ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കും ശിഷ്യക്കൾക്കും ദൈവത്തിൽ നിന്നുള്ള സന്ദേശം നൽകുകയും ചെയ്തതായി നാം വായിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 2-ാം വരവ്, കർത്താവിൻ്റെ 2-ാം വരവ് എടുക്കുന്നു. പ്രവചനങ്ങളും ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു. ദൈവമൊരുക്കിയിരിക്കുന്ന ചേതോഹരമായ രക്ഷ മക്കൾക്ക് ലഭിക്കാൻ സമയമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധം ആസന്നമായിരിക്കുന്നു. ഈ അറിവിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ 3 വലിയ മുന്നറിയിപ്പുകൾ, ഫാത്തിമ രഹസ്യങ്ങളെന്നറിയപ്പെടുന്ന 3 വലിയ മുന്നറിയിപ്പുകൾ നൽകിയത്. എന്നാൽ ഫാത്തിമയിൽ എന്നതുപോലെ മറ്റ് പലയിടങ്ങളിലും ദൈവം ഈ സന്ദേശം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കാൻ തിരഞ്ഞെടുത്തത് ചില പ്രത്യേക വ്യക്തികളെയും പലപ്പോഴും കുട്ടികളെയുമാണ്. എന്നാൽ ഈ വ്യക്തികളെയും ഈ കുട്ടികളെയും ഒന്നും ഗൗരവത്തോടെ സ്വീകരിക്കാൻ, അവരിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ വാക്കുകളെ ഗൗരവത്തോടെ ഉൾക്കൊള്ളാനുമൊന്നും പണ്ഡിതർക്കും പുരോഹിതർക്കും ശ്രേഷ്ഠന്മാർക്കുമൊന്നും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഫാത്തിമയിലെ 3-ാം രഹസ്യത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 1944 ഇത് എഴുതി സിസ്റ്റർ ലൂസി അന്നത്തെ ലിയറ മെത്രാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും 1959 ആണ് അന്നത്തെ പോപ്പ് ജോൺ 23-ാമൻ ഇത് വായിക്കുന്നത്. കാരണം ഇത് 1960 പ്രസിദ്ധപ്പെടുത്തണം എന്നതായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൽപ്പന. അതപ്പോഴാണ് കൂടുതൽ വ്യക്തമാകുക എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞതെന്നാണ് ലൂസി പിന്നീട് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ 1959 വായിച്ച അന്നത്തെ പോപ്പ് ജോൺ 23-ാമൻ അത് പുറത്തുവിട്ടില്ല. പിന്നീട് ദശാബ്ദങ്ങളോളം അത് മറക്കപ്പെട്ട് കിടന്നു. അന്ന് അനേകം ആളുകൾ
ഈ ഫാത്തിമയിലെ മൂന്നാം രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ 2000 ആണ്ടിൽ ഈ ഫാത്തിമയിലെ മൂന്നാം രഹസ്യം എന്ന പേരിൽ ഒരു രഹസ്യം സഭ പുറത്തുവിട്ടു. അത് അതിനെക്കുറിച്ച് കർദിനാൾ രാജ്സിംഗർ അന്ന് പറഞ്ഞത്, ഇതിൽ വലിയ ഒരു മഹാരഹസ്യമൊന്നുമില്ല, ഭാവിയെക്കുറിച്ചുള്ള ഒരു കാര്യവും പ്രത്യേകിച്ച് ഇതിൽ അനാവൃതമാകുന്നില്ല എന്നാണ്. അങ്ങനെ അത് തള്ളിക്കളഞ്ഞു. കാർഡിനൽ സൊഡോണോ അതിനെക്കുറിച്ച് പറഞ്ഞത്, 20-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചും 1981-ൽ പോപ്പ് ജോൺ പോൾ 2-ാമനെതിരെ നടന്ന വധശ്രമത്തെക്കുറിച്ചുമൊക്കെയാണ് ഫാത്തിമയിലെ മൂന്നാം രഹസ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എന്നാൽ കഴിഞ്ഞ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു, സഹനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ പരിശുദ്ധ ദൈവമാതാവ് നടത്തിയ ഒരു ശ്രമമല്ല ഫാത്തിമയിലെ മൂന്നാം രഹസ്യം. ദൈവഹിതപ്രകാരമുള്ള സഹനത്തിൽ നിന്നും മുന്നറിയിപ്പ് നൽകി അകറ്റിക്കൊണ്ടു പോകുന്നത് ദൈവമല്ല, സാത്താനാണ്. അത് പീഡാസഹനത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചപ്പോൾ തടസ്സം നിന്ന പത്രോസിനെ നോക്കി സാത്താനെ എന്ന് വിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഈ പീഡാസഹനങ്ങളെക്കുറിച്ചോ ക്രിസ്തീയ വിശ്വാസിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സഹനങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല പരിശുദ്ധമ്മ ഫാത്തിമയിൽ തൻ്റെ രഹസ്യത്തിനിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, മുന്നറിയിപ്പ് തരുന്നു, പ്രത്യേകിച്ച് ദൈവം മുന്നറിയിപ്പ് തരുന്നു. നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ ശിക്ഷയും പ്രതികാരവും ഒക്കെ പതിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മുന്നറിയിപ്പ് ദൈവം തരുന്നത്. ദൈവം മുന്നറിയിപ്പ് നൽകും. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തൊക്കെ ഇത്തരം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ദൈവം അത് തെളിയിച്ചതാണ്, നമുക്കൊരു പാഠം നൽകിയതാണ്. അപ്പോൾ ദൈവം കൃത്യമായി മുന്നറിയിപ്പ് നൽകും. അത് ആരിലൂടെ നൽകിക്കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ട, അപ്പോൾ മുന്നറിയിപ്പ് നൽകപ്പെടുന്നത് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും, ഒരു വലിയ ശിക്ഷയിൽ നിന്നും, അല്ലെങ്കിൽ വലിയ അപകടത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നറിയിപ്പ് തരുന്നത്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പരിശുദ്ധമ്മ മുന്നറിയിപ്പ് നൽകിയത്. കാരണം അതിൽ നിന്ന് ഓടി ഒളിക്കാനല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്, ആ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ നാം പെട്ടുപോയി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂന്നാം രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലൂസി വളരെ വ്യക്തമായി പറയുകയുണ്ടായി, അത് സുവിശേഷങ്ങളിലും വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ്, പരിശുദ്ധമ്മയാണ് ഈ സന്ദേശം നൽകിയെന്നുള്ള ഏറ്റവും വലിയ അടയാളം. കാരണം പരിശുദ്ധ അമ്മ സംസാരിച്ചിട്ടുള്ള വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമുള്ളതാണ്. അപ്പോൾ മുന്നറിയിപ്പ് പരിശുദ്ധ അമ്മ നൽകുന്നത് എപ്പോഴും സാത്താൻ്റെ ചതിയെക്കുറിച്ചായിരിക്കും. സാത്താൻ ചെയ്യാനിരിക്കുന്ന ഒരു വഞ്ചനയുടെ പ്രവൃത്തികളെക്കുറിച്ചായിരിക്കും. സാത്താൻ വിശ്വാസികളുടെ മേൽ ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഹീന പ്രവൃത്തിയെക്കുറിച്ചായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ നാശത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് തരുന്നത്. വ്യക്തമായി പറഞ്ഞാൽ സഭയുടെ തകർച്ചയിലേക്കും നാശത്തിലേക്കും വഴിതെളിക്കുന്ന ഏതോ വലിയ ദുരന്തത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പായിരിക്കണം പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ മൂന്നാം രഹസ്യം. അതത്രമാത്രം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് അതെന്തായിരിക്കും ആ കാര്യം എന്ന് പരിശോധിക്കുന്ന നല്ലതാണ്, വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് അപ്പസ്തോലന്മാർക്ക് അഥവാ ആദിമ വിശ്വാസികൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്പത്ത്? അത് മറ്റൊന്നുമല്ല, വിശ്വാസം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത്, യഥാർത്ഥ സത്യവിശ്വാസം എന്നത് പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ദൈവത്തിന് പകരമായി ഒന്നും വെക്കാൻ കഴിയില്ലാത്തതിനാൽ വിശ്വാസത്തിന് പകരമായി മറ്റൊന്നും വെക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തോളം തന്നെ ആഴവും ഔന്നത്യവും ഉള്ളതാണ് വിശ്വാസം. ദൈവമൊരുക്കിയ എല്ലാ രക്ഷാകര പദ്ധതികളുടെയും ഫലം ദൈവമക്കൾ അനുഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. ദൈവത്തിൽ നിന്നുള്ളതെല്ലാം നാം സ്വന്തമാക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. Ephesians 2:8-9, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇവിടെ ഒരു ഇത് യേശു ക്രിസ്തു
രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നൽകിയ രക്ഷയുടെ ഒന്നാമത്തെ ഫലത്തെക്കുറിച്ച് മാത്രമല്ല, രക്ഷയുടെ അഡ്വാൻസിനെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ രണ്ടാം വരവിൽ അവൻ നമുക്ക് തരാനിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണതയെക്കുറിച്ചും സാർത്ഥകമാണ്. ഇവിടെ ഇന്നത്തെ പല ബൈബിൾ പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും സഭയുടെ അധികാരികൾ പോലും പഠിപ്പിക്കുന്നത് എന്താ, രക്ഷ പ്രാപിക്കാൻ വിശ്വാസത്തിന് പ്രസക്തി ഒന്നും വേണ്ട, നന്നായി ജീവിച്ചാൽ മതി. അത് ഈ ലോകത്തിൻ്റെ തത്വശാസ്ത്രം. എന്നാൽ ദൈവത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, അത് വിശ്വാസത്താലാണ്. അതുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കണമെന്നല്ല, വിശ്വാസം നമ്മുടെ പ്രവൃത്തികളെ സഹായിക്കണം. അതോ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് വിശ്വാസം കൊണ്ടാണ് അടിസ്ഥാനപരമായി. ആ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുക, ആ വിശ്വാസത്താലാണ് നമ്മിലേക്ക് കൃപയൊഴുകുന്നതും, ആ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടതും ഇനി രക്ഷ പ്രാപിക്കാനിരിക്കുന്നതും. അപ്പോൾ വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നില്ല, അവൻ നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിക്കേണ്ടിയിരുന്നില്ല. കാരണം യേശു ക്രിസ്തുവിനെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലുമുള്ള വിശ്വാസം വഴിയാണ് നമുക്ക് പാപമോചനം കിട്ടിയത്. അല്ല, നാം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടല്ല, ഇനി നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ വിശ്വാസമൊന്നും വേണ്ട, നന്നായി ജീവിച്ചാൽ മതി എന്നുള്ള പഠനം ദൈവികമല്ല, സാത്താനികമാണ്. കാരണം വിശ്വാസം മുഴുവൻ അപ്രസക്തമാക്കുന്ന കാര്യമാണ്. വിശ്വാസത്താണ് നാം സാത്താനെ എതിർക്കുന്നത് മുഴുവൻ, സാത്താൻ്റെ കൂരമ്പുകളെ തകർക്കുന്ന മുഴുവൻ വിശ്വാസത്തിൻ്റെ പരിധിയാണ്. അതുകൊണ്ട് അവൻ ഈ വിശ്വാസം എടുത്ത് കളയക്കാൻ വേണ്ട എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ് വിശ്വാസം. അത് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നവരിലും വിശ്വസിക്കണം. ദൈവത്തിലും ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവപുത്രിയായ ജ്ഞാനത്തിലും വിശ്വസിക്കണം. ഇവരിൽ ആരിലെങ്കിലും ഒരാൾ തള്ളിക്കളഞ്ഞാൽ ആ വിശ്വാസം അപൂർണമാണ്, വികലമാണ്, രക്ഷാദായകമല്ല. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലും ദൈവത്തിൻ്റെ വാക്കുകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളിലും ദൈവം അയക്കുന്നവരിലും വിശ്വസിക്കണം. ഇതിലേതെങ്കിലും ഒന്നില്ലാതായാൽ ആ വിശ്വാസം അപൂർണമാണ്, അതുകൊണ്ട് രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. അപ്പോൾ വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടതും രക്ഷപ്പെടാനിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള വിശദമായ ഒരു പരിശോധന അല്ല നമ്മളിവിടെ നടത്തുന്നത്. കാരണം അത് അത്രമാത്രം വലിയ വിഷയമാണ്. അനേകം കാര്യങ്ങൾ നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും, അനേകം കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട്. അത് ശ്രദ്ധയോടെ ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനും സ്വീകരിക്കാനും സാധിക്കും. മർക്കോസ് 16:15-16, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് 2000 വർഷം മുമ്പ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ നമുക്ക് നൽകിയ രക്ഷയുടെ ആദ്യ ഫലം മാത്രമാണ്. അതിനെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ രണ്ടാം മറവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചും ഇത് സാർത്ഥകമാണ്. അപ്പോൾ ഈ രക്ഷയുടെ പൂർണ്ണത നമുക്ക് രണ്ടാം മറവിൽ ദൈവപുത്രൻ തരണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തിൽ? ഈ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം. ഇത് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സുവിശേഷം അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടും എന്ന് കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അത് 2005 മുതൽ ദൈവം അയച്ച അവിടുത്തെ പ്രവാചകൻ യേശയ്യ പ്രവാചകൻ വഴി, ജോസഫ് പന്നാ എന്ന് ലോകം വിളിച്ച അത്യുന്നതൻ്റെ പ്രവാചകൻ വഴി ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും സമാഗതമാകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കൃപാവത്സരത്തെക്കുറിച്ചും ഉടൻ പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ഈ ലോകത്തിന്മേൽ പതിക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധത്തെയും പ്രതികാരത്തെയും കുറിച്ചും എല്ലാമുള്ള പ്രഘോഷണമാണ്. ഈ സദ്വാർത്തയിലാണ് നാം വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് സമയം പൂർത്തിയായി. അനുതപിച്ച് സദ്വാർത്തയിൽ വിശ്വസിക്കുക. സമയം പൂർത്തിയായി 2000 വർഷം മുമ്പല്ല, അത് അവസാന കാലത്താണ്. അവസാന കാലത്താണ് സമയം പൂർത്തിയാകുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന വാർത്തയിലാണ് നാം വിശ്വസിക്കേണ്ടത്, അതിനനുതപിക്കണം. അപ്പോൾ ഈ വിശ്വാസത്താലാണ് നാം രക്ഷപ്രാപിക്കുക. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇത് ബ്ലാക്ക് ഓർ വൈറ്റ്, ഒന്നെങ്കിൽ വെളുപ്പം അല്ലെങ്കിൽ കറുപ്പ്, അങ്ങനെയുള്ളൂ, വേറൊരു മൂന്നാമത്തെ സ്ഥാനമില്ല. ഒന്നെങ്കിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ. ഹെബ്രായർ 11:1, എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനേകം വാഗ്ദാനങ്ങൾ, സ്വർഗീയമായ വാഗ്ദാനങ്ങൾ, നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ,
ദൈവമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, സ്വർഗീയമായവയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ. അതായത് ഈ ലോകത്ത് ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സ്വപ്നങ്ങളും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എത്ര ക്രിസ്ത്യാനിക്ക് സത്യത്തിൽ പ്രത്യാശയുണ്ട് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവന് ധാരാളം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് ഈ ലോക ജീവിതത്തെക്കുറിച്ച്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച്, നിത്യജീവിതത്തെക്കുറിച്ച് എത്ര പ്രത്യാശകൾ അവനുണ്ട്. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസമുള്ളൂ. കാരണം വിശ്വാസം പ്രത്യാശിക്കുന്നവ എനിക്ക് ലഭിക്കുമെന്ന ഉറപ്പും, കാണപ്പെടാത്ത ഈ പ്രത്യാശ എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വചനം കാണപ്പെടാത്തവ അതാണ്, അതുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസത്തിന് അടിസ്ഥാനം ദൈവവചനത്തിലുള്ള വിശ്വാസമാണ്. അത് വെള്ളം ചേർക്കാതെ, മായം ചേർക്കാതെ, വ്യാഖ്യാനിച്ച് വിഗ്രഹമാക്കാതെ, സഭാ പാരമ്പര്യത്താൽ വ്യർത്ഥമാക്കാതെ, ദൈവം എങ്ങനെ നമുക്ക് നൽകിയോ അങ്ങനെ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ എഴുതി വെക്കാൻ നിശ്ചയിച്ച് എഴുതി വച്ചിരിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസമെന്ന് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്ത്. ഈ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? റോമാ 10:17 നമുക്കത് കാണാം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെ പറ്റി, അവൻ വഴി ദൈവം ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തികളെപ്പറ്റി, അവൻ തരുന്ന നിത്യജീവനെപ്പറ്റിയെല്ലാം നമ്മോട് പ്രസംഗിക്കപ്പെട്ട് നാം കേൾക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ ആത്മാവുള്ളവരിൽ നമ്മോട് പ്രസംഗിച്ച് നാം അത് കേൾക്കുമ്പോഴാണ്, കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകേണ്ടത്. അഥവാ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വഴി നമ്മളോട് പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനമാണ് അത്, വിശ്വസിക്കുവാനുള്ള വരം. ദൈവത്തിൻ്റെ സത്യത്തെ സത്യമാണെന്ന ബോധ്യം തന്ന് അത് വിശ്വസിക്കാൻ ദൈവം നമുക്ക് വരം തരണം. വിശ്വാസം ദൈവത്തിൻ്റെ ദാനം മാത്രം, അത് ഞാനോ നിങ്ങളോ അധ്വാനം നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ജീവിതകാലം മുഴുവൻ റിസർച്ച് നടത്തിയാലോ, PhD എടുത്താലോ, ബൈബിളിലെ ഓരോ വചനങ്ങളും കാണാ പഠിച്ചാലോ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ദൈവം നമുക്ക് ഈ ദാനമായി വിശ്വാസം തരണം. അപ്പോൾ ദൈവം മക്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്പത്താണ് വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന സത്യസുവിശേഷം, ഇതാണ് ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ അല്ലെങ്കിൽ സഭയെ നശിപ്പിക്കാൻ സാത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ സാധ്യതയുള്ളത് ഈ സമ്പത്തിലേക്ക് തന്നെയല്ലേ? ഇത് നഷ്ടപ്പെട്ടാൽ, ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ സഭയുടെ പ്രസക്തി തീർന്നു. പിന്നീട് ഒരിക്കലും അതിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. മറിച്ച് കാട്ടുമുന്തിരിപ്പഴം കായ്ക്കുന്ന കാട്ടുമുന്തിരിച്ചെടിയായി മാറും. അതിലെ അംഗങ്ങളെ നിത്യശിക്ഷയിലേക്ക് നയിക്കുന്നവരുമായി മാറും. എപ്പോൾ? ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിന് പകരം വ്യർത്ഥമായ, വ്യാജമായി വിശ്വാസത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സംഗതി കടന്നു വരും. കാരണം യഥാർത്ഥമായി നഷ്ടപ്പെട്ടാൽ, ദൈവികമായി നഷ്ടപ്പെട്ടാൽ അവിടെ വ്യാജമായത്, സാധാന്യമായത് കയറി വരുമെന്ന് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11:24 മുതൽ 26 വരെ, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും, കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മുന്നറിയിപ്പും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് വിശ്വാസത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന, എന്നാൽ വ്യാജമായ വിശ്വാസം നിലവിൽ വരുമെന്നും ആ വിശ്വാസത്തിലൂടെ അതിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ദൈവവചനത്തിൻ്റെ സത്യസുവിശേഷത്തിൻ്റെ തിരസ്കരണവും വികലമാക്കലും വ്യർത്ഥമാക്കലും ഒക്കെ സംഭവിക്കുമെന്നും, അതുവഴി സാത്താൻ്റെ സന്തതി ഈ സംവിധാനത്തെ മുഴുവൻ കീഴടക്കി ഭരിച്ച് സ്വന്തമാക്കുമെന്നും ദൈവം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഇത് അതീവ ഗൗരവത്തോടെ നാം പരിശോധിക്കേണ്ട വിഷയമാണ്. 2 തെസ്സലോനിക്കാ 2:3-4 ആരും നിങ്ങളെ ഒരുവിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ്, കർത്താവിൻ്റെ ദിനത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ
ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവനെ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇതിനേക്കാൾ ഭീകരമായൊരു ദുരന്തം ഉണ്ടാകാനില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകും. എന്താ വിശ്വാസത്യാഗം? പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരിക്കൽ ഒരു ശുശ്രൂഷയിൽ വിശദമായി കണ്ടതാണ്. ഈ ലോകത്ത് അനേകം ആളുകൾ ക്രിസ്തീയ വിശ്വാസം യേശു ക്രിസ്തുവിലും യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിലും സത്യവചനത്തിലുമുള്ള വിശ്വാസം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പറയുന്ന വിശ്വാസത്യാഗമല്ല. കാരണം ഇത് അന്ത്യകാലത്ത് ആ ദിവസത്തിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ കർത്താവിൻ്റെ ദിനം സംഭവിക്കുന്ന തലമുറ ഏതാണോ ആ തലമുറയിൽ പൂർത്തിയാകേണ്ട വിശ്വാസത്യാഗമാണ് എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് നടക്കേണ്ട വിശ്വാസത്യാഗമാണ്. ഇനി രണ്ട്, ഈ വിശ്വാസത്യാഗം നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്തിലേക്കുള്ള പുറപ്പാടാ? എന്തിനു വേണ്ടിയുള്ള വഴിയൊരുക്കില? നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ, അന്തിക്രിസ്തു എന്ന മനുഷ്യൻ കർത്താവിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കാനുള്ളൊരു വഴിയൊരുക്കലായിരിക്കും ഈ വിശ്വാസത്യാഗം. അപ്പോൾ എവിടെയാണോ അന്തിക്രിസ്തു അധികാരമേൽക്കുന്നത് അവിടെ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്യാഗം. നമ്മൾ കണ്ടു വിശ്വാസം ഉണ്ടാകുന്ന കേൾവിയിൽ നിന്നാണ്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്, അഥവാ സുവിശേഷത്തിൽ നിന്നാണ്. അപ്പോൾ എന്താണ് വിശ്വാസത്യാഗം എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആർക്കാണോ വിശ്വാസത്തിൻ്റെ സമ്പത്ത് ദൈവം ഭരമേൽപ്പിച്ചത്, അവൻ തിരികെ യേശു ക്രിസ്തു തിരികെ വന്ന് അവനുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ കാത്തുസൂക്ഷിക്കാൻ എല്ലായിടത്തും എത്തിക്കാൻ വിശ്വാസത്തിൻ്റെ സമ്പത്ത് അതിലേക്ക് നയിക്കുന്ന സുവിശേഷം ആരെയാണോ യേശു ക്രിസ്തു ഏൽപ്പിച്ചത് അവരുടെ പിൻഗാമികൾ അന്ത്യകാലത്ത് ഈ വിശ്വാസവും അതിലേക്ക് നയിക്കുന്ന സത്യസുവിശേഷവും ഉപേക്ഷിക്കുന്നതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട, സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ചുമതലപ്പെട്ടവർ തന്നെ അന്ത്യകാലത്ത് ഈ വിശ്വാസത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വിശ്വാസത്യാഗം. ഈ വിശ്വാസത്യാഗം നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ കൊട്ടകാലങ്ങൾ മണിമാളികളുമുണ്ട്, വലിയ അമ്പരചുംബികളായ ബസലിക്കുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്ത് വിശ്വാസത്യാഗം നടന്നു എന്ന് ചോദിച്ചാൽ ആർക്കും കാണാൻ കഴിയില്ല. ഇത് തിരിച്ചറിയണമെങ്കിൽ എന്താണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെന്നും അത് യേശു ക്രിസ്തു അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചതുപോലെ തന്നെയാണോ ഇപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെട്ടു അഥവാ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്നും ദൈവത്തോട് കൂറുള്ളവരായി ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് പരിശോധിക്കണം. അല്ലാതെ ലോകത്തിൽ മനുഷ്യരുടെയോ സഭകളുടെയോ സഭാധികാരികളുടെയോ അല്ലെങ്കിൽ സ്വന്തം പക്ഷത്തോ നിന്നോ പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മപ്രധാന സത്യങ്ങൾ വെള്ളം ചേർത്ത് മായം ചേർത്ത് തള്ളിക്കളയുന്നതാണ് വിശ്വാസത്യാഗം. അതങ്ങ് തലപ്പത്ത് നിന്ന് തന്നെ തുടങ്ങുന്നതാണ് വിശ്വാസത്യാഗം. അത് സംഭവിച്ചു കഴിഞ്ഞു. ഏക സത്യദൈവമായ സകലവും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ ഉപേക്ഷിച്ചു. ഈ ദൈവമൊന്നുമല്ല ചക സൃഷ്ടിച്ചതെന്നും ചക പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് ഒക്കെ ഞങ്ങൾ പരിണമിച്ചുണ്ടായതാണെന്ന് നമുക്ക് പറഞ്ഞ് ദൈവത്തിൻ്റെ സൃഷ്ടാവെന്ന സ്ഥാനം തള്ളിക്കളഞ്ഞു, ദൈവത്തെ തള്ളിക്കളഞ്ഞു. ദൈവമല്ലാത്ത അനേകം ദൈവമാണെന്നും പറയാൻ തുടങ്ങി. അങ്ങനെ ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞു. ഇനി ഏക രക്ഷകനാണ് യേശു ക്രിസ്തു, മറ്റെവിടെയും രക്ഷയില്ല. നിത്യജീവൻ നമുക്ക് തരാൻ കഴിയുന്ന ഒരേ ഒരുവൻ ദൈവപുത്രനാണ്. ദൈവത്തിനടുക്കിൽ എത്തിച്ചേരാനുള്ള ഏക വഴി ദൈവപുത്രനാണ്, യേശു ക്രിസ്തുവാണ് എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനം. അതിന്ന് തള്ളിക്കളഞ്ഞു. മൂന്ന്, ദൈവത്തിൻ്റെ വചനമാണ് സത്യം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ ആ സത്യത്തിന് വിരുദ്ധമായതെല്ലാം നുണയായി തള്ളിക്കളയണം. എന്നറിയുന്ന അനേകം കാര്യങ്ങൾ, ദൈവവചനത്തിലുള്ളതും വിരുദ്ധവുമായ അനേകം കാര്യങ്ങൾ സത്യമായി സ്വീകരിച്ചുകൊണ്ട് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞു പണ്ഡിതന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് പരിശോധിച്ചാൽ കാണാം വിശ്വാസത്യാഗം സംഭവിച്ചു കഴിഞ്ഞു. അത് ദൈവമക്കളെങ്കിലും തിരിച്ചറിഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വിശ്വാസ അടിസ്ഥാന സത്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് പറ്റി? സാത്താൻ്റെ എല്ലാ കൂരമ്പുകളും അവർക്കെതിരെ വിജയിച്ചു. കാരണം നമ്മൾ എഫേസൊസർ എഴുതിയ ലേഖനം 6:16 വായിക്കുന്ന എന്താ? സർവോപരി സാത്താൻ ജ്വലിക്കുന്ന
കൂരമ്പുകളെ ചെറുത്തു നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. അപ്പോൾ ഈ പരിചയമില്ല, ഈ പരിചയം നഷ്ടപ്പെട്ടതിനാൽ എല്ലാവിധ സാത്താൻ്റെ ആക്രമണങ്ങൾക്കും വിധേയരായി മാറി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുന്നു എന്നത് ദൈവജനത്തിന് സഭയ്ക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. പ്രിയപ്പെട്ടവരെ, സെഫാനോ ഗോപി എന്ന പുരോഹിതന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളിൽ ഇത് വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ദിവ്യനാഥ വൈദ്യരോട് സംസാരിക്കുന്ന പുസ്തകത്തിൽ 370 നമ്പർ സന്ദേശത്തിൽ ഇപ്രകാരം പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവിൻ. മഹാദുരിതത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി നിങ്ങളേവരെയും മാതൃനിർവിശേഷമായ ശബ്ദത്തിലൂടെ ഞാൻ നയിക്കുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ നിയതമായ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി നിങ്ങളേവരെയും മാതൃനിർവിശേഷമായ ശബ്ദത്തിലൂടെ ഞാൻ നയിക്കുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ നിയതമായ അടയാളങ്ങൾ സുവിശേഷങ്ങളിലും അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിലും വെളിപാടിൻ്റെ പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി മാറും. പ്രഥമമായി ഒന്നാമത്തെ അടയാളം പറയുക, അജപാലകരിൽ തന്നെയുള്ള വിശ്വാസരാഹിത്യം മൂലം സമസ്ത സഭയിൽ ഉടനീളം അതിഭീകരമായ മതനിരപേക്ഷത വിശ്വാസത്യാഗം പടർന്നു പന്തലിച്ചിരിക്കുന്നു. സൂക്ഷ്മമായ ആകർഷണീയങ്ങളായ മാധ്യമങ്ങളിലൂടെ ഈ മതനിരപേക്ഷത, വിശ്വാസരാഹിത്യം, വിശ്വാസമില്ലായ്മ എല്ലായിടത്തും വ്യാപിപ്പിക്കുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇവ അനേകരെ സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അകറ്റുകയും അതിനൂതനങ്ങളായ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളെ അനുധാവനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പാപത്തിലും തിന്മയിലും വഴി നടക്കുവാൻ ഇവർ അനുശാസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അന്ത്യകാലത്ത് ഏറ്റവും വലിയ അടയാളമായി ലേഖനങ്ങളിലും സുവിശേഷങ്ങളും ബലിപാലനവും ഒക്കെ പറഞ്ഞിട്ടുള്ളതായി പരിശുദ്ധ അമ്മ എടുത്തു കാണിക്കുന്ന അടയാളമാണ് വിശ്വാസത്യാഗം. അത് സംഭവിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്യാഗം ഏതാണെന്ന് കൃത്യമായി നിർണ്ണയിക്കുന്നതാണ് ആ ദൈവവചനം 2 തെസ്സലോനിക്കർ 2:3-4 നമ്മൾ കണ്ടു. ഈ വിശ്വാസത്യാഗം അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ആധിപത്യം ഉറപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ വിശ്വാസത്യാഗം ഉണ്ടാകുക. കാരണം ഇത് അന്തിക്രിസ്തു എന്ന മനുഷ്യന് തൻ്റെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ വേണ്ടി അവനൊരുക്കുന്ന വഴിയാണ്. അതുകൊണ്ട് അന്തിക്രിസ്തു എവിടെ അധികാരത്തിലേറുന്നുവോ അവിടെ നിന്നാണ് ഈ വിശ്വാസത്യാഗം വരുന്നത്. അവിടെ ഈ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. എല്ലാ ദൈവവചനത്തിനും മുകളിൽ അവൻ അധികാരിയായിരിക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പല അധികാരങ്ങളിലെയും പല അവകാശങ്ങളിലെയും പേരിൽ എഴുതപ്പെട്ട ദൈവവചനത്തെ നിഷേധിച്ചുകൊണ്ട് അതിന് മുകളിൽ പ്രബോധനം നടത്തുക, ഇത് അന്തിക്രിസ്തു ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അവൻ താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു, താനാണ് ക്രിസ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇത് ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ഈ സാത്താൻ്റെ സന്തതിയായ അന്തിക്രിസ്തുവിനെ യേശു ക്രിസ്തു വിശേഷിപ്പിക്കുന്നൊരു വാക്കാണ് ഈ ലോകത്തിൻ്റെ അധികാരി. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ ഇപ്പോൾ അധികാരം ചെലുത്തുന്ന, അന്ത്യകാലത്ത് ലോകം മുഴുവൻ അധികാരം ചെലുത്തുന്ന ദൈവത്തിൻ്റെ ആലയം ഏതാണോ അവിടെ അന്തിക്രിസ്തു അധികാരമേൽക്കും എന്ന് തന്നെയാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വിശ്വാസത്യാഗത്തിൻ്റെ പരിസമാപ്തി എന്താ? അന്തിക്രിസ്തുവിൻ്റെ ഭരണം, അവൻ്റെ സ്ഥാനാരോഹണം. അതാണ് ഈ വിശ്വാസത്യാഗത്തിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്. വീണ്ടും സ്റ്റെഫാനോ ഗോപിക്ക് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ മുൻവരിക്കൽ ഈ വചനങ്ങൾ, ഈ വാക്കുകൾ കണ്ടതാണ്. അന്തിക്രിസ്തു എന്ന വിഷവൃക്ഷം വളർന്നു പൊങ്ങാൻ പറ്റിയ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണായി മാറിയിരിക്കുന്നു കത്തോലിക്ക സഭ എന്നാണ് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ വിശ്വാസത്യാഗം വളരെ പൂർത്തിയായി എന്ന്
നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും കൂടുതൽ വിശ്വാസത്യാഗം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതും അത് ആഘോഷിക്കപ്പെടുന്നതുമൊക്കെ രണ്ടാം വത്തിക്കാൻ സൂനദോസിലൂടെയാണ്. അതിന് ശേഷമാണ് രണ്ടാം വത്തിക്കാൻ സൂനദോസിന് മുൻപുള്ള പല പഠനങ്ങളും പ്രബോധനങ്ങളും അതിനുശേഷം വന്ന പ്രബോധനങ്ങളുമായി നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ അനേകം പ്രബോധനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വിശ്വാസത്യാഗം കാണാൻ കഴിയും, വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ പോപ്പ് ജോൺ 23-ാമൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അതുനാധുനീകരണമാണ് എന്ന് പറഞ്ഞാൽ സഭയെ കാലിക പ്രസക്തിയുള്ളതാക്കി മാറ്റി, അതിനെ നവീകരിച്ച് പുതിയതാക്കി ആധുനിക ലോകത്തിന് യോജിക്കുന്നതാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി അവർ അനേകം ലോകത്തിന് അനുരൂപരാകുന്ന തത്വശാസ്ത്രങ്ങളും പ്രബോധനങ്ങളും കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ് വളരെ വ്യക്തമായി റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 പദങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് നിങ്ങളെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക, അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്ന് ലോകത്തിന് അനുരൂപരായി മാറാൻ സഭ തീരുമാനിച്ചുവോ അന്ന് മുതൽ ദൈവത്തിന് പ്രീതികരമായത് എന്തെന്നോ ദൈവത്തിന് അനുയോജ്യമായത് എന്തെന്നോ നല്ലതെന്തെന്നോ വിവേചിച്ചറിയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു സന്തതിയാണ് സാംസ്കാരിക അനുരൂപണം വേണം എന്ന പ്രബോധനം. ഇത് ദൈവത്തിൻ്റെ വചനത്തിന് ഘടകവിരുദ്ധമായി മാറി. അപ്പോൾ ലോകത്തിന് അനുരൂപരാകാൻ വേണ്ടി ദൈവവചനത്തിൽ മായം ചേർത്തു അടിസ്ഥാന വിശ്വാസങ്ങൾ തള്ളിക്കളഞ്ഞു. ഇന്നും വിശ്വാസരാഗത്ത് നടന്ന ശ്രേഷ്ഠന്മാരൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ലോകത്തിന് മുമ്പിൽ ശ്രേഷ്ഠരാകാൻ, ലോകത്താൽ ബഹുമാനിക്കപ്പെടാൻ വേണ്ടി, ഈ ലോകത്താൽ വിശാല ചിന്താഗതിക്കാരെന്നും ശ്രേഷ്ഠന്മാരെന്നും ഒക്കെ അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും വേണ്ടി ദൈവവിശ്വാസം തള്ളിക്കളയുന്നു ഇന്ന്. ഇത് വിശ്വാസത്യാഗം പൂർത്തിയായി എന്നതിന് തെളിവാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സഭയുടെ വാതായനങ്ങൾ തുറന്നിട്ടു എന്നാണ് അവർ പറയുന്നത് പലപ്പോഴും. അത് ശരിയാണ്, കാതകവും ജനലും എല്ലാം തുറന്നു, ഒരിക്കലും അകത്തോട്ട് കയറാൻ പാടില്ലാത്ത ഒരു മുഴുവൻ അകത്തേക്ക് കയറി. ഈ ലോകത്തിൽ നിന്ന് ദൈവം വേർതിരിക്കുന്നവരാണ് സഭ. ദൈവവചനത്തിൻ്റെ അനുസരണത്തിനായി ഈ ലോകത്തിൽ നിന്ന് വേർപ്പെടുത്തപ്പെടുന്ന ഗണമാണ് ദൈവത്തിൻ്റെ സഭ. അത് ലോകത്തിന് അനുരൂപരാകേണ്ടവരല്ല. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരെ ലോകം വെറുക്കും. അവർ ലോകത്തിൻ്റെ അല്ലാത്തത് അവരെ ലോകം വെറുക്കും. യേശു ക്രിസ്തു ലോകത്തിൻ്റെ അല്ലാത്ത പോലെ യേശു ക്രിസ്തുവിനുള്ളവരും ലോകത്തിൻ്റെതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സത്യവചനം ആരിൽ കുടികൊള്ളുന്നുവോ അവരെ ഈ ലോകത്തിന് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ ലോകത്തിന് അനുരൂപരായി മാറിയാൽ നിന്നിൽ സത്യവചനം ഉണ്ടായിരിക്കില്ല. കാരണം സത്യവചനമുള്ളവന് ലോകത്തിന് അനുരൂപരാകാൻ കഴിയില്ല. നിങ്ങൾ ഈ ലോകത്തെ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹമുണ്ടായിരിക്കില്ല എന്ന് അസന്നിഗ്ധമായ കർത്താവ് പഠിപ്പിച്ചു. ലോകത്തിന് മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു എന്ന് കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ ഈ സൂനദോസം നടത്തി ലോകത്തിന് മിത്രമാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവജനത്തെ മുഴുവൻ ദൈവത്തിൻ്റെ ശത്രുപാളയത്തിലേക്ക് കൊണ്ടുപോയി, ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറ്റി. പ്രിയപ്പെട്ടവരെ, പാത്തിമായിലെ 3-ാം രഹസ്യം 1960-ൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് അമ്മ പഠിപ്പിച്ചത്. അതിന് കാരണം അന്നത് കൂടുതൽ വ്യക്തമാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, 1957 May 17 രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചത്. അന്ന് പരിശുദ്ധ അമ്മയുടെ മുന്നറിയിപ്പ് ഗൗരവമായി സ്വീകരിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ ദുരന്തം പിന്നീട് ഉണ്ടാകുമായിരുന്നില്ല. വിശ്വാസത്യാഗമെന്ന ദുരന്തത്തിനെതിരെ ദൈവമക്കൾക്ക് ജാഗരൂകരായിരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ 1960 February 8 പോർച്ചുഗലിൽ നിന്ന് പ്രസിദ്ധീകരിച്ചൊരു വാർത്താക്കുറിപ്പിൽ വത്തിക്കാൻ പറഞ്ഞത്, പാത്തിമായിലെ ദർശനങ്ങൾ സഭ അംഗീകരിക്കുന്നെങ്കിലും 3 ഇടയ ബാലികമാരുടെ വാക്കുകളുടെ ആധികാരികതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിലെ ഓരോ വാക്കും എടുത്ത് പരിശോധിച്ച് അവിടെയൊക്കെ ദൈവത്തിൻ്റെ സന്ദേശം തള്ളിക്കളയുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതിനോട് നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ജോൺ 23-ാമൻ നടത്തിയ ഉദ്ഘാടന പ്രസംഗം. അവിടെ അദ്ദേഹം പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനം അത്യാസന്നമായെന്ന് തോന്നുമാർ സർവതാ അനർത്ഥങ്ങൾ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദോഷൈക ദൃക്കുകളോട് യോജിക്കാൻ
നമുക്ക് കഴിയില്ല. കാര്യം പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പറഞ്ഞതാണ് ഇത് അവസാന നൂറ്റാണ്ടാണ്. അവസാന കാലഘട്ടത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് പരിശുദ്ധ അമ്മ നൽകിയത്. അപ്പോൾ പരിശുദ്ധ അമ്മയെ മുഖത്തടിച്ച് അടിക്കുന്ന പോലുള്ള, പരിശുദ്ധ അമ്മയെ നിശിതമായി നിഷേധിക്കുന്ന വാക്കാണ് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പണ്ഡിതന്മാർക്ക് ഇന്നവർ പറയാനുള്ളത് പോലെ യുഗാന്തി വന്നൊന്നില്ല. പണ്ഡിതന്മാർക്ക് ദൈവം പ്രതികാരവും ചെയ്യില്ല. ഓരോരുത്തരും മരിക്കുമ്പോൾ അവരുടെ അവസാനമായത്രേ. പിന്നെ ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കണം. എന്ത് അധ്വാനിച്ചാണെങ്കിലും ഇത് സംരക്ഷിക്കണം. ആകാശം ഭൂമിയൊന്നും കടന്നു പോകില്ല എന്നാണ് ഇന്ന് പണ്ഡിതമതം. അവർക്ക് വലിയ പണ്ഡിതരാണല്ലോ. അപ്പോൾ ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ വാക്ക് തൃണമൽ ഗണിച്ച സഭാധികാരികളിൽ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് നടത്തിയ ഒരു പ്രവചനം പൂർത്തിയായി. യോഹന്നാൻ 10:12-13, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകും, ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ആടുകളെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഏറ്റവും വലിയ ചെന്നായാണ് അന്തിക്രിസ്തു. അവൻ വരുന്നത് കണ്ടപ്പോൾ ആടിനെ സംരക്ഷിക്കേണ്ടവർ കൂലിക്കാരൻ അതിനെ വിട്ട് ഓടിപ്പോയി. അതാണ് പാത്തിമായിലെ 3-ാം രഹസ്യം തള്ളിക്കളഞ്ഞ സഭാധികാരി ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പത്രോസ് കൂലിക്കാരന്. യോഹന്നാന്റെ സുവിശേഷം 21:15 പത്രോസിനെ ചുമതല ഏൽപ്പിക്കുന്ന രംഗമാണ്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. എന്താ കർത്താവ് പറഞ്ഞേ? എൻ്റെ ആടുകളെ മേയ്ക്കുക. അപ്പോൾ ആട് ആരുടെയാ? ആട് പത്രോസിൻ്റെ അല്ല, യേശു ക്രിസ്തുവിൻ്റെയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ചുമതലപ്പെട്ട കൂലിക്കാരനാണ് പത്രോസ്. എങ്ങനെ മേയ്ക്കണം? ആടുകളുടെ ഇടയന് ഇഷ്ടമുള്ള രീതിയിൽ മേയ്ക്കണം. അതിനെന്താ യോഗ്യത? എല്ലാവരേക്കാളും അധികമായി ആടുകൾ ആരുടെയാണോ സ്വന്തമായിരിക്കുന്നത്, അവനെ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം. അപ്പോൾ അതാണ് പത്രോസിൻ്റെ യോഗ്യത. മറ്റെല്ലാവരേക്കാളും അധികം, മറ്റെല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നതാണ് പത്രോസിന് അതിന് കിട്ടിയ യോഗ്യത. ഈ യോഗ്യത ഉണ്ടായിരിക്കണം ഈ ആടുകളെ മേയ്ക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവന്. അങ്ങനെ യോഗ്യത ഉണ്ടെങ്കിൽ ചെന്നായി വരുന്ന കാണുമ്പോൾ ഓടിപ്പോകില്ല. അപ്പോൾ ആടുകൾ യേശു ക്രിസ്തു തിരികെ വരുന്നതുവരെ അവൻ്റെ ആടുകളെ അവൻ്റെ ഇഷ്ടത്തിനകത്ത് നോക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട കൂലിക്കാരനാണ് ശിമയോൻ പത്രോസ്. അപ്പോൾ ഈ പ്രവചനം, കൂലിക്കാരൻ ഓടിപ്പോകുന്നു എന്ന പ്രവചനം പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം ലാസലറ്റിൽ, ഫ്രാൻസിലെ ലാസലറ്റിൽ പരിശുദ്ധമ്മ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, റോമിന് വിശ്വാസം നശിക്കുകയും അത് അന്തിക്രിസ്തുവിൻ്റെ ഇരിപ്പിടമാവുകയും ചെയ്യും. വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പോപ്പ് ലിയോ 13-ാമന് ദൈവം നൽകിയ ദർശനത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പത്രോസിന് സിംഹാസനം ഉള്ളിടത്ത് തന്നെ സാത്താൻ അവൻ്റെ സിംഹാസനം സ്ഥാപിക്കും. ഇതൊക്കെ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കേട്ടാൽ ആളുകളെ കുറ്റം പറയുന്നതായും വിമർശിക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷേ ഇതെല്ലാം ദൈവം മുൻകൂട്ടി നൽകിയ മുന്നറിയിപ്പുകളാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകി. പരിശുദ്ധ അമ്മയിലൂടെ, യേശു ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഒക്കെ മുന്നറിയിപ്പ് നൽകി സഭയിൽ സംഭവിക്കാവുന്ന ഈ വലിയ ദുരന്തത്തെക്കുറിച്ച്. അപ്പോൾ ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്പത്തായ വിശ്വാസവും സത്യവചനവും നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സംവിധാനം തന്നെ തകർന്നു പോകും. അപ്പോൾ ഫാത്തിമയിലെ 3-ാം രഹസ്യത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് കൊടുത്തത് സഭയുടെ തകർച്ചയെ പറ്റിയാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ട് ദൈവമക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2000 വർഷം മുൻപ് തന്നെ സഭ അന്തിക്രിസ്തുവിനാൽ നയിക്കപ്പെടുമെന്ന് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ചില വചനങ്ങൾ മാത്രം കേട്ട് ശീലിച്ചവർ ഈ വചനം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. യോഹന്നാന സുവിശേഷം 21:18 സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു,
പത്രോസിനെ അധികാരപ്പെടുത്തിയിട്ട് പറയുക, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. താഴെ എഴുതിയിരിക്കുന്നത് അവനിത് പറഞ്ഞത് പത്രോസ് ഏത് വിധത്തിലുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. ഇവിടെ യേശയ്യാ പ്രവാചകൻ ജോസഫ് പൊന്നാറ വഴി ദൈവം പ്രസംഗിച്ച അന്ത്യകാലത്ത് നൽകിയ സദ്വാർത്തയിലൂടെ ഈ ദൈവവചനത്തിൻ്റെ രഹസ്യം മുഴുവൻ വെളിപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പത്രോസിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്ന, മറിച്ച് സഭയെക്കുറിച്ചാണ്. പത്രോസ് ചെറുപ്പമായിരുന്നപ്പോഴല്ല അവൻ കർത്താവിന് ശിഷ്യനായത്, പ്രായമായപ്പോഴാണ്. അവന് കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പത്രോസിന് ചെറുപ്പമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ചെറുപ്പമായിരുന്നപ്പോൾ. അപ്പോൾ സഭ ചെറുപ്പമായിരുന്നപ്പോൾ സഭ മറ്റെല്ലാവരേക്കാളും അധികം ക്രിസ്തുവിനെ സ്നേഹിച്ചതിനാൽ ക്രിസ്തുവിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി. അതാണ് പത്രോസിന് ഇഷ്ടമുള്ളത്. എന്നാൽ പ്രായമായപ്പോൾ അവൻ കൈനീട്ടുകയും മറ്റൊരുവൻ അവൻ്റെ അരമുറുക്കുകയും അവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടുപോയി ചെയ്യുന്നു. ഞാനേ മറ്റൊരുവൻ, നമ്മൾ മറ്റൊരു ശുശ്രൂഷയിൽ കണ്ടതാണ്, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന മറ്റൊരു ആത്മാവ്. ഈ മറ്റൊരു ആത്മാവ് സൂചിപ്പിച്ചിരിക്കുന്ന മുഴുവൻ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിച്ചു, സഭയുടെ ഈ ലോകത്തിൻ്റെ പരിസമാപ്തിയിൽ, കാലത്തിൻ്റെ അവസാനത്തിൽ, ദൈവപുത്രൻ രണ്ടാം വരവിൻ്റെ സമയത്ത് ഈ സഭയെ നയിക്കുന്നത് അന്തിക്രിസ്തു തന്നെയായിരിക്കും. അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ പാത്തിമായിൽ പരിശുദ്ധമ്മ നൽകിയ രഹസ്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 16:18 പത്രോസെ നീ പാറയാവുന്നു, ഞാൻ ഈ പാറമേൽ എന്നെ സഭ സ്ഥാപിക്കും, നരക കവാടം അതിനെ പ്രബലപ്പെടില്ല എന്ന വചനം പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും ആളുകൾ മറ്റ് ദൈവവചനം മുഴുവൻ തള്ളിക്കളയുന്നത്. ഇത് പറഞ്ഞ യേശുക്രിസ്തു തന്നെയാണ് യോ പത്രോസിനോട് പറഞ്ഞത്, മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്നും നിന്നെ നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടുപോകുമെന്നും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സംഭവിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ തിന്മ പ്രബലപ്പെടാൻ കാരണം? ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:30 ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടില്ല. അപ്പോൾ ജ്ഞാനം സഭാധികാരികൾ, പുരോഹിതർ കാത്തു സൂക്ഷിച്ചിടത്തോളം കാലം അവർക്കെതിരെ തിന്മ പ്രബലപ്പെട്ടില്ല. എന്നാൽ ഇന്ന് ജ്ഞാനം തിരസ്കരിക്കപ്പെട്ട് ഭൗതിക വിജ്ഞാനത്തിൻ്റെയും തത്വശാസ്ത്രങ്ങളുടെയും പിന്നെ ഓരോരുത്തരുടെയും സ്വന്തമായ കാഴ്ചപ്പാടുകളുടെയും അടിമത്തത്തിലായി മനുഷ്യൻ. ജ്ഞാനം നഷ്ടപ്പെട്ടു, തിരസ്കരിച്ചു, അതുകൊണ്ട് തിന്മ പ്രബലപ്പെട്ടു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് എന്താണ് പാത്തിമായിലെ രഹസ്യം എന്ന് നാം തിരിച്ചറിയുമ്പോൾ സഭയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള, ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകും. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പാത്തിമായിൽ പരിശുദ്ധമ്മ തൻ്റെ 3 രഹസ്യങ്ങളോട് പ്രഖ്യാപിച്ചത്? സഭയിലെ വിശ്വാസത്യാഗത്തെക്കുറിച്ചും അതിൻ്റെ ഉന്നതങ്ങളിൽ നടക്കുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചും അന്തിക്രിസ്തുവിൻ്റെ സമാഗതമാകാൻ പോകുന്ന ഭരണത്തെക്കുറിച്ചും അങ്ങനെ സഭയുടെ തകർച്ചയെക്കുറിച്ചുമാണ് പരിശുദ്ധയമ്മ പാത്തിമായിൽ 3 രഹസ്യത്തിലൂടെ പ്രഖ്യാപിച്ചതും മുന്നറിയിപ്പ് നൽകിയതും. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഈ യഥാർത്ഥ പാത്തിമ രഹസ്യം മറച്ചു വെച്ചുള്ള എന്ത് പറ്റി? പാത്തിമ രഹസ്യം വികലമാക്കപ്പെട്ടുള്ള എന്ത് പറ്റി? ദൈവജനം ഈ അടിമത്തത്തിൽപ്പെട്ട് കെണിയിൽപ്പെട്ടുപോയി. അവർക്ക് ദൈവത്തിൻ്റെ മുന്നറിയിപ്പായി സ്വീകരിക്കാൻ കഴിയുന്നില്ല. അന്തിക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്കെതിരെ ജാഗരൂകരായിരിക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്യാഗത്തിനെതിരെ ജാഗരൂകരായിരിക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്യാഗത്തിൽ നിന്ന് ഓടി അകലാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം നൽകിയ മുന്നറിയിപ്പ് തിരസ്കരിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ നൽകിയ ശാസനയും മുന്നറിയിപ്പും ദൈവജനം സ്വീകരിക്കാത്തതിൽ പരിശുദ്ധ അമ്മ വേദനിക്കുന്നു. പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് വേദനിക്കുന്നു. 1957 ലൂസി നൽകിയ അഭിമുഖത്തിലും പരിശുദ്ധ അമ്മയുടെ ഈ വേദനയെക്കുറിച്ച് ലൂസി പറയുന്നുണ്ട്. ഹോസിയ 4:9 എന്നാൽ ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട, പുരോഹിത നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. തൻ്റെ വാക്ക് നിഷേധിച്ച സംവിധാനത്തോടുള്ള ദൈവത്തിൻ്റെ കുറ്റാരോപണമാണ്. പട്ടാപ്പകൽ നീ കാലിടറി വീഴും, പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും.
നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ വേദന അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു നീ ജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് അപ്പോൾ അവർ ജ്ഞാനം തിരസ്കരിച്ചു എന്ന് ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തലാണ് അത് സത്യമാണ് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു ഒരിക്കലും അഭിഷേകം കിട്ടിയാൽ ഒരിക്കലും പോകില്ല എന്ന് ആളുകൾ പറയാറുണ്ട് എന്നാൽ അത് നഷ്ടപ്പെടുന്ന ഒരു വഴിയാണ് എഴുതിയിരിക്കുന്നത് ജ്ഞാനം തിരസ്കരിച്ചാൽ അഭിഷേകം നഷ്ടപ്പെടും നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഒന്നാം പ്രമാണം വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നിന്ന് ലംഘിക്കപ്പെടുന്ന കൽപ്പനയാണ് ഒന്നാം പ്രമാണം അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി അവരുടെ മഹിമ ഞാൻ അപമാനമാക്കി മാറ്റും ഇത് ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും എപ്പോഴാണ് കർത്താവ് പ്രതികാരം ചെയ്യുന്നത് അന്ത്യകാലത്ത് അതിനെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പ്രതികാരത്തിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ എന്നാൽ പരിശുദ്ധ അമ്മയുടെ വാക്ക് കേൾക്കാത്തവർക്ക് എന്ത് സംഭവിക്കും അമ്മയുടെ മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും സുഭാഷിതങ്ങൾ 1:20-32 ഓരോ വിശ്വാസിയും വളരെ ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിക്കേണ്ട വചനമാണ് പരിശുദ്ധ അമ്മയുടെ ആത്മാവാണ് ഇത് വിളിച്ചു പറയുന്നത് പരിശുദ്ധ ജ്ഞാനമാണ് ഇത് വിളിച്ചു പറയുന്നത് ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു ഭോഷരെ നിങ്ങൾ എത്ര നാൾ ഭോഷരായി കഴിയും എത്ര നാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും എൻ്റെ ശാസന ശ്രദ്ധിക്കുക എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗൗരവിച്ചില്ല ഇത് സക്കരിയാട് പുസ്തകത്തിൽ ദൈവവും വിലപിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റുപോലെ പ്രഹരിക്കുമ്പോൾ അത്യാഹിതം ചുഴലിക്കാറ്റുപോലെ വന്നെത്തുമ്പോൾ ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ വിളി കേൾക്കുകയില്ല ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അപ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞ് അമ്മയിൽ നിന്നുള്ള സന്ദേശത്തിന് ഒരു വിലയും നൽകാത്തവർ പീഡനവും ദുരിതവും വരുമ്പോൾ അമ്മ മുന്നറിയിപ്പ് കൊടുത്ത ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ പരിശുദ്ധ അമ്മയെ അന്വേഷിക്കും കണ്ടെത്തില്ല അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു അതാണ് നമ്മൾ കണ്ടത് മുന്നേ അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാൽ മൃതിപ്പെടുന്നു ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും അപ്പോൾ പ്രിയപ്പെട്ടവർ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അവഗണിക്കുന്നവർക്ക് അമ്മ തന്ന മുന്നറിയിപ്പ് സ്വീകരിക്കാതെ അത് തള്ളിക്കളയുന്നവർക്ക് എന്തു സംഭവിക്കുമെന്നും അപ്പോൾ അവരെ പരിശുദ്ധ അമ്മ എങ്ങനെ കാണുമെന്നും ഈ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പോൾ ഫാത്തിമയിലെ 3 രഹസ്യം ദൈവവചനത്തിലുള്ളതാണ് അത് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വെളിപാടിലുമൊക്കെ വളരെ വ്യക്തമായി എഴുതപ്പെട്ടതാണ് ദൈവജനത്തിനുണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകിയത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് അപ്പോൾ അത് സംഭവിക്കാതിരിക്കുമോ സംഭവിക്കും സംഭവിക്കണ്ടേ സംഭവിക്കണം അപ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ അമ്മ ആർക്കാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് രക്ഷയ്ക്ക് നിയോഗം ലഭിച്ചവർക്ക് ദൈവപുത്രൻ വീണ്ടും വരുമ്പോൾ എംപറർ ഇമ്മാനുവേൽ വെളിപ്പെടുമ്പോൾ ആർക്കാണോ രക്ഷ ലഭിക്കേണ്ടത് അവർ ഈ തിന്മയിൽ നിന്നും ഈ വിശ്വാസത്യാഗത്തിൽ നിന്നും സമാഗതമാകുന്ന അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയകലാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ ഈ മുന്നറിയിപ്പ് നൽകിയത് പ്രിയപ്പെട്ടവർ നമ്മൾ ഈ പരിശോധിച്ചതൊക്കെ ഞാൻ ഒരിക്കൽ കൂടി പറയുക
ദൈവത്തിന്റെ പക്ഷത്തു നിങ്ങൾ കേൾക്കണം. ദൈവത്തോട് കൂറുള്ളവരായി നിന്നുകൊണ്ട് നാം കേൾക്കണം. ദൈവവചനം അറിഞ്ഞുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് നാം കേൾക്കണം. അപ്പോൾ ഇത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയും. ഇത് ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയല്ല, കാരണം ദൈവം ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തില്ല. അപ്പോൾ ദൈവമക്കൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കൾ, അമ്മയെ സ്നേഹിക്കുന്നവർ അമ്മയുടെ വാക്ക് കേട്ട് ഈ വിശ്വാസത്യാഗത്തിൽ നിന്നും അന്തിക്രിസ്തുവിന് സമാഗതമാകുന്ന ഭരണത്തിൽ നിന്നുമെല്ലാം ഓടി ദൈവപുത്രൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സിയോനിത് പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് സത്യം തിരിച്ചറിയാനും സത്യം സ്വീകരിക്കാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും ഉള്ള ധൈര്യവും ശക്തിയും പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ആത്മാവ് അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ മുന്നറിയിപ്പ് നൽകി ദൈവത്തിൻ്റെ പക്കലേക്ക് കൂട്ടിച്ചേർക്കാൻ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ജ്ഞാനം വാഴ്ത്തപ്പെടട്ടെ.